കൊട്ടാരക്കര ചന്തമുക്ക് പുത്തൂർ റോഡിൽ വൻ ഗതാഗത കുരുക്ക്. കൊട്ടാരക്കര മിനർവ തിയേറ്ററിന്റെയും ചന്തയുടെയും ഭാഗങ്ങളിലായാണ് കൂടുതലായി തിരക്ക് അനുഭവപ്പെടുന്നത്. ഈ ഭാഗത്ത് ഗതാഗതം നിയന്ത്രിക്കുവാനായി ട്രാഫിക് പോലീസ് ഇല്ലാത്തതാണ് തങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. മാത്രവുമല്ല, കൊട്ടാരക്കര ചന്തമുക്കിൽ ഒരു ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തതും ഡെസ്റ്റിനേഷൻ നെയിം ബോർഡ് ഇല്ലാത്തതും ഇവിടുത്തെ ഗതാഗത തടസ്സത്തിനൊരു കാരണമാണെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൊട്ടാരക്കര മീഡിയ നഗരസഭാ ചെയർമാനെ ബോധ്യപ്പെടുത്തിയിരുന്നു. അന്ന് 3 മാസത്തിനകം ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് ചെയർമാൻ പറഞ്ഞിരുന്നത്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും ഈ പ്രശ്ന പരിഹാരത്തിനായി ഒരു നടപടിയും ഇതുവരെ നഗരസഭ സ്വീകരിച്ചിട്ടില്ല. സ്ഥലങ്ങളുടെ പിന്നെ പ്ലേസിൻ്റെ ബോർഡ് വെക്കുക എന്നുള്ളത് മുമ്പ് കിട്ടിയിട്ടുള്ള പരാതിയാണ്. ഇപ്പം നമുക്ക് റോഡ് സൈഡിൽ നമുക്കൊന്നും വെക്കാൻ കഴിയില്ല. ഇപ്പം നമുക്കിപ്പം ഇപ്പോൾ വെച്ചിരിക്കുന്ന ട്രാഫിക് ഐലൻഡിൽ ബോർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഡി പി സി അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ നടപടികളിലേക്ക് പോയി. ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ ട്രാഫിക് സിഗ്നേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കും. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. മിനർവ തിയേറ്റർ ജംഗ്ഷനിൽ കാലങ്ങളായി ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ആവുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു ട്രാഫിക് പോലീസിനെ നിയമിക്കാനോ ഇല്ലെങ്കിൽ വാർഡൻ അവരുണ്ടെങ്കിൽ അവർ യഥാസമയം ആരുമില്ല. ഇത് എത്രയോ കാര്യമായി വിവിധ സംഘടനകളിലും രാഷ്ട്രീയക്കാരും ശക്തമായ സമരം നടത്തിയിട്ട് ഒരനക്കമില്ല. ഇതൊരു ഇതൊരു മുനിസിപ്പാലിറ്റി ആയാലും സർക്കാരായാലും പി ഡബ്ല്യു ആയാലും ആരായാലും ഇത് കാണിക്കുന്നത് ശരിയായ ഒരു ഏർപ്പാടല്ല. മുസ്ലിം സ്ട്രീറ്റ് വരെ ലൈറ്റ് കൊണ്ടുവച്ചു, ആവശ്യമില്ലാത്ത ട്രാഫിക്കിൻ്റെ കൊണ്ടുവച്ചു. ഇവിടെ മാത്രം അന്നേ ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ഇത് ചെയ്യണോ, ഇത് ചെയ്തില്ലെങ്കിൽ ഇനിയും കൂടുതൽ നാശമാവും, ഇതിൻ്റെ അപകട മരണങ്ങൾക്ക് കാരണമാവും.